ശ്രീ ലാൽ കുമാർ ഞാൻ ചാനലിലേക്ക് വരും മുമ്പ് ലാൽ ആ വാർത്താ സമ്മേളനം കണ്ടെങ്കിൽ ഇപ്പോ നിയാസ് പറയുന്ന കേട്ടല്ലോ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നയാൾ പറഞ്ഞു ഒരു അബദ്ധമായി അല്ലെങ്കിൽ അപരാധമായി പോയി എന്ന് മട്ടിൽ പറയുന്നു പ്രശ്നം എവിടെ ആരംഭിച്ചു ആ പ്രശ്നകാലത്ത് സംഭവിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഓരോ പോയിന്റിലും പറയുന്നത് സത്യത്തിൽ ഇതൊക്കെ പറയുന്നത് ശരിയായ കാര്യമല്ല മോശമാണ് പക്ഷേ പറയാതെ തരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പല ആവർത്തി പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ താങ്കൾക്ക് തോന്നിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിൽ എന്താണ് നിയാസ് അതിനെ ഒരു ഭാഷ്യം അദ്ദേഹത്തിന്റേതായി ചമ്മച്ചിട്ടുണ്ടല്ലോ അല്ല നിയാസ് ആദ്യം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ആണ് ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നിയാസ് ആദ്യം പോയി മനസ്സിലാക്കേണ്ടത് കണ്ണൂർ എം പി ആരാന്നൊന്ന് നോക്കുന്നത് നല്ലതാ കണ്ണൂർ എം പി ആരാ സുധാകരന്റെ പ്രയോഗമൊന്നും അല്ലല്ലോ ആണോ നമ്മൾ കാര്യം പറയുമ്പോൾ കാര്യമായിട്ട് തന്നെ പറയണമല്ലോ അല്ലേ ഞാനതങ്ങനെ പറയാൻ ആഗ്രഹിച്ചതല്ല പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം സുധാകരന് പറ്റിപ്പോയത് ഒരു സിനിമയ്ക്കകത്ത് കൃഷ്ണൻകുട്ടി നായർ പടക്കം പൊട്ടിക്കുന്നില്ല കയ്യിൽ 1, 2, 3, 4, 5 എന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഈ പടക്കം എടുത്ത് മുട്ടിന് കീഴേ ഇടയ്ക്ക് വെച്ച് പൊട്ടുന്ന ഒരു സീൻ സംഭവിച്ച അത്രേ ഉള്ളൂ ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ളതാണ് സത്യം അല്ലാതെ പിന്നെ എന്താണ് സംഭവിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിങ്ങൾ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിൽ ഗീവ് ആൻഡ് ടേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയപ്പോഴത്തേന് ഈ പറയുന്ന ചവിട്ടി കുത്തി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരിക ഇദ്ദേഹം എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാട്ടിലോട്ട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം ആരാ ഫയൽമാനാണെന്നോ ഗുസ്തിക്കാരനാണെന്നോ ഇതൊക്കെ ആർക്കവിടെ കേൾക്കേണ്ട ചരിത്രേട്ടാ ആർക്കാരൊക്കെ കേൾക്കണ്ടേ യു കം ടു ദ പൊളിറ്റിക്സ് നീ യു കം ടു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് അല്ലാതെ ഞാൻ ഇദ്ദേഹം ഫയൽമാൻ പിടിക്കാൻ പോയ കാര്യവും അല്ലെങ്കിൽ നാട്ടുകാരെ ഗുസ്തി പിടിച്ചാക്കിയ കാര്യവും ഇവിടെ ആർക്കാ കേൾക്കണ്ടേ അപ്പൊ അദ്ദേഹം വീരവാദം വരിച്ച് യോ കേരളത്തിൽ പിണറായി വിജയനെ പോലും ചവിട്ടി വീഴ്ത്തിയിട്ടുള്ള ഞാൻ പിണറായി വിജയനെ ചവിട്ടിയിട്ട് അദ്ദേഹം അതുവഴി നടക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോഴും ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ അപ്പൊ ആ പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസമാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഏതേലും ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തുടങ്ങിയിട്ടുള്ള സമയത്തിൽ കെ സുധാകരൻ തുടങ്ങുന്ന എനിക്ക് വിചാരമില്ല കെ സുധാകരൻ അങ്ങനെ അദ്ദേഹത്തെ ചവിട്ടിയിട്ട് വഴിയുള്ള മര്യാദയ്ക്ക് നടക്കത്തില്ല അതെനിക്ക് ഉറപ്പാണ് അത് കാര്യം അങ്ങനാണ് മുഖ്യമന്ത്രി അത്ര മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആളാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോ നാളെ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലെങ്കിലും പിണറായി വിജയൻ ആളാണ് അപ്പൊ സുധാകരൻ കയറി അങ്ങ് അങ്ങ് മേഞ്ഞു കളയാമെന്നൊന്നും വിചാരിക്കണ്ട ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ കളിക്കുന്നത് ജെൻഡിൽ പൊളിറ്റിക്സ് ആണ് ജെൻഡിലാ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സുധാകരൻ പറഞ്ഞ ഭാഷ അല്ല മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷ സുധാകരൻ അത് മതി സുധാകരനെതിരെ വേറെ ഭാഷ സുധാകരൻ പറഞ്ഞ ഭാഷയ്ക്ക് അതിനനുസരിച്ച് അത്രയും മറുപടി അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞു ഞാനിത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അത്രയും മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും മോശമായിട്ട് പ്രതികരിക്കണം ഒരു അഭിപ്രായം എനിക്കുള്ളത് കാര്യം അന്തസ്സില്ലാത്ത രീതിയിൽ ഒരു കസേര കയറി ഇരിക്കുമ്പോൾ അതിന്റെ ഡിഗ്നിറ്റി കാണിക്കാതെ തോന്നിയവടി എന്തേലും വിളിച്ചു പറയാം ഇത്രയും നാളിവിടെ കെ പി സി സി പ്രസിഡന്റുമാരായിട്ട് ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും ഈ അന്തസ്സില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയനുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് എത്ര പേര് പിണറായി വിജയൻ അപ്പുറത്തിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ മുമ്പ് മുഖ്യമന്ത്രി ആയിട്ടിരുന്നപ്പോൾ ഉണ്ട് അതിന് ഈ പറഞ്ഞല്ലേ ചവിട്ടാനും കുത്താനും ഞാൻ തലയും കുത്തി നിന്ന കഥയാണോ പറയുന്നത് ഈ തലയും കുത്തി നിന്ന കഥ പറഞ്ഞാൽ ബ്രണ്ണൻ കോളേജിൽ കൂടെ അർത്ഥനഗ്നായി നടത്തിയ കാര്യം ഇവിടെ ഇപ്പുറത്ത് പറയും അതിന് ഒരു മാറ്റവും വേണ്ടെന്നാ ഞാൻ പറയുന്നത് എന്റെ ഭാഗം അത് തന്നെയാണ് അതിനകത്ത് മാന്യത ഇങ്ങോട്ട് മാന്യത കാണിച്ചാൽ അങ്ങോട്ട് മാന്യത എന്ന് മാത്രം കരുതിയാണ്.